ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഒരു സെമി സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡുകളിലേക്ക് നീട്ടി വരച്ച് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ട്രയാങ്കിൾസിൻ്റെ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഡയമീറ്റർ ആവത്തക്ക വിധത്തിൽ രണ്ട് സെമി സർക്കിളുകളും വരച്ചിരിക്കുന്നു ഇതിൽ പ്രൂവ് ചെയ്യേണ്ടത് ആ സെമി സർക്കിളിൽ നിന്ന് കിട്ടുന്ന രണ്ട് ക്രസന്റുകളുടെ ഏരിയകളുടെ സമ്മാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളതാണ് അതായത് ചിത്രത്തിൽ റെഡ് ക്രസൻറ്റിൻ്റെയും അതായത് റെഡ് സെമി സർക്കിളിൽ നിന്ന് കിട്ടുന്ന റെഡ് ക്രസൻറ്റിൻ്റെയും അതുപോലെ തന്നെ ബ്ലൂ സെമി സർക്കിളിൽ നിന്ന് കിട്ടുന്ന ബ്ലൂ ക്രസൻറ്റിൻ്റെയും ഏരിയകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളെ ഒരു പ്രശ്നമുള്ളത് ക്രസൻറ്റുകളുടെ ഏരിയ കാണാൻ നമ്മൾ ഒരു ഫോർമുലയും ഇതുവരെ പഠിച്ചിട്ടില്ല ഡയറക്റ്റ് കാണാനുള്ള ഒരു ഫോർമുല നമ്മളെ കയ്യിലില്ല അപ്പം ഇവിടെ ഈ ക്വസ്റ്റനിൽ ഏറ്റവും നമുക്ക് എളുപ്പം ആ ചിത്രത്തിൻ്റെ ആ ഫിഗറിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടിട്ട് അതിൽ നിന്ന് എ സി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സെർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാക്കി വരുന്നത് ക്രെസൻറ്റുകളുടെ ഏരിയ മാത്രമായിരിക്കും അതായത് ക്രെസൻറ്റുകളുടെ ഏരിയ കാണാൻ നമ്മൾ ടോട്ടൽ ഫിഗറിൻ്റെ ഏരിയയിൽ നിന്ന് എ സി ഡയമീറ്റർ ആയിട്ടുള്ള ഫിഗറിൻ്റെ ഏരിയ എ സി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി അതിനായിട്ട് നമുക്ക് ഓരോ സെമി സർക്കിളുകളുടെയും റേഡിയസുകൾ നമുക്ക് അടയാളപ്പെടുത്താം നീല സെമി സർക്കിളിന് സ്മോളർ ട്രാർ കൊടുക്കാം അതുപോലെ തന്നെ റെഡ് സെമി സർക്കിളിൻ്റെ റേഡിയസിന് നമുക്ക് കാപ്പുല ട്രാർ കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന എ ബി ഡയമീൻ ട്രൈറ്റുള്ള സെമി സർക്കിളിന് സ്മോളർ ട്രാക്സ് കൊടുക്കാം ഇനി ഓരോ ഭാഗത്തിൻ്റെയും ഏരിയ നമുക്ക് പ്രത്യേകം കണ്ടുപിടിക്കാം അതിൽ നീല സെമി സർക്കിളിൻ്റെ റേഡിയേഷൻ സ്മോളർ ട്രാർ ആയതുകൊണ്ട് അതിന്റെ നമുക്കറിയാം സർക്കിളിന്റെ ഏരിയ പയ്യാർ സ്ക്വയർ ആണ് അപ്പോൾ സെമി സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ബൈ ടൂ ആയിരിക്കും അതുകൊണ്ട് തന്നെ ബ്ലൂ സെമി സർക്കിളിൻ്റെത് പൈ ആർ സ്ക്വയർ ബൈ ടു ആണ് അതുപോലെ റെഡ് സെമി സർക്കിളിൻ്റെത് പൈ ആർ സ്ക്വയർ ബൈ ടു കാപ്പുലേ ട്രാർ ഉപയോഗിച്ചാൽ അതുപോലെ അതിലുള്ള ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് കാരണം സെമി സർക്കിളിൽ നിന്ന് എൻഡിലേക്ക് വരച്ചു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ട്രയാങ്കിൾ എ സി ബി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അപ്പോൾ അതിൽ എ സി പെർപെൻഡിക്കുലർ ടു സി ബി ആണ് അപ്പൊ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻഡു ബേസ് ഇൻഡു ഹൈറ്റ് ബേസ് ചെയ്തപ്പോൾ ഹാഫ് ഇൻ ടു ആർ ഇൻറ്റു ടു ആർ ഇസിക്കൽ ടു ഇൻറ്റു ആർ ആർ എന്ന് നമുക്ക് കിട്ടും അതുപോലെ നമുക്ക് മൈനസ് സി സിയുടെ സെമി സെർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ എക്സ് സ്ക്വയർ ബൈ ടു ആയിരിക്കും അതിന്റെ റേഡിയസ് എക്സ് ആയതുകൊണ്ട് ഇനി അതിൽ നിന്ന് നമുക്ക് ക്രസന്റിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം ക്രസൻറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഫിഗറിൻ്റെ ഏരിയ മൈനസ് എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ എന്നുള്ളതാണ് അതായത് ടോട്ടൽ ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുമ്പം പൈ ആർ സ്ക്വയർ ബൈ ടു പ്ലസ് പൈ ആർ സ്ക്വയർ ബൈ ടു പ്ലസ് ടു ആർ ആർ മൈനസ് അതിലെ ആ എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ വരും സെമി സർക്കിളിൻ്റെ ഏരിയ വരും അതായത് പൈ എക്സ് സ്ക്വയർ ബൈ ടു എന്നുണ്ടാവും അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പൈ ബൈ റ്റുവിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പം ബ്രാക്കറ്റിൻ്റെ അകത്ത് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഉണ്ടാവും പ്ലസ് നേരത്തെയുള്ള ടു ആർ ആർ മൈനസ് പൈ എക്സ് സ്ക്വയർ ബൈ ടു ഇനി നമുക്ക് ആ റൈറ്റ് ട്രാങ്കിൾ എ ബി സിയിൽ നമുക്കറിയാം പൈതകോറസ് തീർം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിൻ്റെ സ്ക്വയറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സൈഡിൻ്റെ സ്ക്വയർ കിട്ടും അതായത് ടു ആർ സ്ക്വയർ പ്ലസ് ടു ആർ സ്ക്വയർ സിഗൽ ടു എക്സ് സ്ക്വയർ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സികൾ ടു എക്സ് സ്ക്വയർ എന്ന് നമുക്ക് ആ റൈറ്റ് റാങ്കിളിൽ നിന്ന് കിട്ടും ഇപ്പോൾ കിട്ടിയ റിസൾട്ട് നമ്മൾ നേരത്തെ കിട്ടിയ സ്റ്റെപ്പിലേക്ക് നമ്മൾ അപ്ലൈ ആണെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിന് പകരം നമുക്ക് എക്സ് സ്ക്വയർ കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇതുപോലെ കിട്ടും പൈ എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് ടു ആർ ആർ മൈനസ് പൈ എക്സ് സ്ക്വയർ ബൈ ടു അതിൽ നമ്മൾ ഫൈവ് എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് പൈ എക്സ് സ്ക്വയർ ബൈ ടു നമുക്ക് സീറോ ആയി പോകും പിന്നീട് നമുക്ക് ബാക്കി കിട്ടുന്നത് ടു ആർ ആർ എന്നായിരിക്കും അതായത് നമ്മൾ ക്രെസൻറ്റിൻ്റെ ഏരിയ കണ്ട അപ്പോൾ ടു ആർ ആർ കിട്ടി അതായത് അത് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതായിരുന്നു ക്രസൻറ്റിൻ്റെ ഏരിയ ഈക്വൽ ടു ക്രസൻറ്റിൻ്റെ ഏരിയകളുടെ സമ്മ് ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളതായിരുന്നു